എറണാകുളം കടമക്കുടിയിലെ കൂട്ടമരണത്തിന് കാരണം സാമ്പത്തിക ബാധ്യതയെന്ന സൂചന. കടമക്കുടി, മാടശ്ശേരി നിച്ചോ, ഭാര്യ ശില്പ, മക്കളായ ഏബൽ, ആരോൺ എന്നിവരെയാണ് രാവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിച്ചോയും കുടുംബവും വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇവരെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് നിജോയുടെയും കുടുംബത്തിന്റെയും കൂട്ടാത്മഹത്യക്ക് കാരണമായതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നിർമ്മാണ തൊഴിലാളിയും ആർട്ടിസ്റ്റുമാണ് നിജോ. കടമക്കുടിയിലെ വീടിന്റെ മുകൾ നിലയിലാണ് നിജോയും ഭാര്യയും രണ്ടു മക്കളും താമസിച്ചിരുന്നത്. വീടിന്റെ താഴത്തെ നിലയിൽ നിജോയുടെ അമ്മയും സഹോദരനും ഇവരുടെ കുടുംബവുമാണ് താമസിക്കുന്നത്. രാവിലെ ജോലിക്ക് പോകാനായി സഹപ്രവർത്തകൻ നിജോയെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. നിജോയുടെ രണ്ട് മൊബൈൽ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇതോടെ ഇയാൾ നിജോയുടെ വീട്ടിലെത്തി അമ്മയോട് കാര്യം തിരക്കി. തുടർന്ന് അമ്മയും സഹോദരനും മുകൾ നിലയിൽ പോയി നോക്കിയപ്പോഴാണ് ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടത്. ഞാനിവിടെ പണിക്ക് ഒന്നിച്ചു പോണേ. അപ്പൊ രാവിലെ ഇന്ന് നേരത്തെ പോകുന്നുണ്ടായി പണിക്ക്. സാറിന് എട്ടേലാകുമ്പോ പോണ. ഞാനൊരു 7:40 വിളിക്കാൻ വേണ്ടി വിളിച്ചിട്ട് കിട്ടണല്ല, സ്വിച്ച് ഓഫാണ്. വാതിലും അവിടെ കുട്ടിയിട്ട് രക്ഷയില്ല. അപ്പൊ ഞാൻ ഇനിയും കേറി, ലാസ്റ്റ് ഞാനും കേറി. അമ്മ കരയാന്ന് തുടങ്ങി. പിന്നെ വാതിലിച്ച് അനിയനായിട്ട് തള്ളി തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടങ്ങും രണ്ടുപേര്. വൈഫ് പുറത്തോട്ട് പോകാനുള്ള ടിക്കറ്റ് ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ഇത്തിരി പൈസ വേണമെന്ന് പറയണ്ടായി, പ്ലെയിൻ കാശ് ശരിയാക്കണം. അത് ഇന്നലെയും കൂടി പറഞ്ഞു. ഇന്നലെ പണിക്കുന്നില്ല ഓട്ടത്തിലായിരുന്നു. മക്കൾക്ക് വിഷം നൽകിയ ശേഷമാണ് ദമ്പതിമാർ തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. നേരത്തെ വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോയിരുന്ന ശില്പ 1 മാസം മുൻപാണ് തിരികെ എത്തിയത്. വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു നിജോ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.